വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത്. ഇതുവരെ നടത്തിയതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ദൗത്യമായി തന്നെയാണ് സേന മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. കുത്തി ഒഴുകുന്ന പുഴയെ മുറിച്ചുകൊണ്ട് അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് എങ്ങനെ ഈ ലോറി ഉയർത്താൻ സാധിക്കുമെന്ന ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് സേന കടക്കുന്നത്. അതീവ ദുഷ്കരമായ ദൗത്യം തന്നെയാണ്. ഇപ്പോൾ ശക്തമായ രീതിയിൽ അടിയൊഴുക്കുൾപ്പെടെ അനുഭവപ്പെടുന്നുണ്ട്. ഇന്നും ഷിരൂരിൽ അതിശക്തമായ മഴ തന്നെയാണ് പെയ്തിറങ്ങുന്നത്. ഇന്നലെയും മഴ തന്നെയാണ് വില്ലനായി അവിടെ പ്രവർത്തിച്ചത്. പക്ഷേ ഇന്ന് എന്ത് സംഭവിച്ചാലും പുഴയെ മുറിച്ചായിരുന്നാലും അർജുനെ പുറത്തെടുക്കുമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് നാവികസേനയും അതോടൊപ്പം തന്നെ സൈന്യവും. ട്രക്ക് കിടക്കുന്ന അവസ്ഥയും സ്ഥാനവും ഒക്കെ കൃത്യമായി നിർണയിക്കാനുള്ള ഒരു ഉപകരണമാണ് ഐബോർഡ് എന്ന് പറയുന്നത്. ഐബോർഡ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ പരിശോധന നടത്തുന്നത്. ഇന്ന് 12:30 തന്നെ ഇതിൻ്റെ പരിശോധന ആരംഭിക്കും എന്ന വിവരം നേരത്തെ അവർ പുറത്തുവിട്ടിരുന്നു. ഡ്രോൺ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന സ്കാനറിൽ പുഴയ്ക്കടിയിലുള്ള സിഗ്നലുകൾ കൃത്യമായി തന്നെ ലഭിക്കും. അതുപോൽ മണ്ണിനടിയിലാണെങ്കിൽ പോലും കുറച്ച് വ്യക്തമായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനായി ഇതിന് സാധിക്കുമെന്നതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. അതുകൊണ്ടാണ് ഐബോർഡ് എത്തിക്കുന്നത്. ഇനി പുഴയുടെ ഒഴുക്കിന്റെ ശക്തി അടക്കം പരിശോധിച്ച് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ അനുസരിച്ച് തന്നെയാണ് തുടർ നടപടികൾ സ്വീകരിക്കാനായി സൈന്യം തയ്യാറെടുക്കുന്നത്. കാരണം ഇപ്പോൾ ശക്തമായ രീതിയിൽ പുഴ ഒഴുകുകയാണ്. രാവിലെ ഒരു 9 മണിയോടുകൂടി പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് 6 knots സ്പീഡിലാണ് ഗംഗാവലി പുഴയുടെ ഒഴുക്ക്. അതുപോൽ കൂടുതൽ വർദ്ധിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇനി പകുതിയോളമെങ്കിലും ഇത് കുറയ്ക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് വലിയ വിജയം തന്നെയാണ്. അത് കുറയ്ക്കാനായി എന്ത് ചെയ്യാൻ കഴിയുമെന്ന കാര്യമാണ് പരിശോധിക്കുന്നത്. ഈ കുത്തൊഴുക്ക് തടയണമെങ്കിൽ, അതിനെ കുറയ്ക്കണമെങ്കിൽ, അതിനെ തടയണ കെട്ടി നിർത്തുക എന്നുള്ളതാണ് ഏക പോംവഴി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പുഴയുടെ ഗതി മാറ്റി ഒഴുകുക. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് നദീ തീരത്ത് താമസിക്കുന്ന നിരവധി ആളുകൾക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. വലിയൊരു അപകടത്തിലേക്ക് അത് വഴിയൊരുക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല. അതുകൊണ്ട് പല സാധ്യതകളാണ് നാവികസേന പരിശോധിക്കുന്നത്. ശക്തമായി വെള്ളം ഇരച്ചിറങ്ങുന്നത് കൊണ്ട് തന്നെ അതിനെ വഴിതിരിച്ചു വിടാനോ അതിനെ തടഞ്ഞു നിർത്താനോ കഴിയാത്തതാണ് വലിയ വെല്ലുവിളി. റെഗുലേറ്റർ ബ്രിഡ്ജുകളോ അല്ലെങ്കിൽ ചെറിയ ചെക്ക് ഡാമുകളോ ഉണ്ടാക്കി അത് അല്ലെങ്കിൽ അത് അടച്ച് ഈ ഒഴുക്കിന്റെ ശക്തി കുറയ്ക്കാനുള്ള ശ്രമം നടത്താൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ അങ്ങനെ കുറയ്ക്കാനുള്ള കാര്യം വളരെ ദുർഘടം പിടിച്ചത് തന്നെയാണ്. എല്ലാ ചെക്ക് ഡാമുകളും ഇപ്പോൾ നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതുകൊണ്ട് ഷട്ടറുകൾ അടയ്ക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കർണാടക സർക്കാരും പറയുന്നത്. താൽക്കാലിക രീതിയിൽ കുറച്ചു നേരത്തേക്ക് മാത്രമെങ്കിലും ഒഴുക്ക് നിയന്ത്രിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു ശുഭസൂചന ലഭിക്കുന്നുണ്ട്. അതെങ്ങനെ വേണമെന്ന് ഗ്രൗണ്ട് റിപ്പോർട്ട് കിട്ടുന്നതനുസരിച്ച് തീരുമാനിക്കാനാണ് നിലവിൽ തയ്യാറെടുത്തിരിക്കുന്നത്. നാവികസേന തന്നെയാണ് താൽക്കാലിക ചെക്ക് ഡാം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നത്. ആവശ്യമെങ്കിൽ അവർ അങ്ങനെ തന്നെ തീരുമാനിക്കുകയും ചെയ്യും. ഇനിയിപ്പോൾ ഈ ട്രക്ക് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് മാത്രം വെള്ളം വഴിതിരിച്ചു വിടാനായി ശ്രമിച്ചു കഴിഞ്ഞാൽ, നദിയുടെ ഒഴുക്ക് ഗതി മാറ്റാനായി ശ്രമിച്ചു കഴിഞ്ഞാലും ഒരു പരിധിവരെ അത് വിജയം കണ്ടു എന്ന് തന്നെയായിരിക്കും പറയേണ്ടതും. കാർബാർ നാവികസേന ആസ്ഥാനത്ത് നിന്നാണ് ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധ ഉപകരണങ്ങളും എത്തിക്കുന്നത്. ഇനി ഐബോർഡ് എത്തിച്ചിട്ടുണ്ട്. ഐബോർഡുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ആരംഭിക്കുകയാണ്. നോയിഡയിൽ നിന്നാണ് കേന്ദ്രത്തിന്റെ പ്രത്യേക അനുമതിയോടുകൂടി ഐബോർഡ് എത്തിച്ചിരിക്കുന്നത്. അർജുൻ ഉൾപ്പെടെ 3 പേരെയാണ് ഇനിയും കണ്ടെടുക്കാനായിട്ടുള്ളത്. 7 പേരെയാണ് നേരത്തെ നദിയിൽ നിന്നും മറ്റുമായി സന്നദ്ധ പ്രവർത്തകർ കണ്ടെത്തിയിട്ടുള്ളത്. ഐബോർഡ് സംവിധാനത്തിന്റെ ബാറ്ററികൾ ദില്ലിയിൽ നിന്നും രാജധാനി എക്സ്പ്രസിൽ എത്തിച്ചു. രാവിലെ 9:40 ട്രെയിൻ കാർബാർ സ്റ്റേഷനിലെത്തി. കാർബാർ സ്റ്റേഷനിൽ നിന്നും ഇപ്പോൾ മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിലേക്ക് ഏകദേശം 1 മണിക്കൂർ ദൂരമുണ്ടായിരുന്നു. അതവിടെ എത്തിച്ചേർന്നു എന്നുള്ള വിവരമാണ് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. 1.5 മണിക്കൂറിനുള്ളിൽ ബാറ്ററി എത്തിച്ച് അതിനുശേഷം 1.5 മണിക്കൂറിനകം തന്നെ ഐബോർഡ് ഡ്രോൺ നിരീക്ഷണ സംവിധാനം അസംബിൾ ചെയ്ത് ഏകദേശം 12 മണിയോടുകൂടി ഇതിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിരുന്നു. കൃത്യം 12 മണി ആകുന്നതോടടുപ്പിച്ച് തന്നെ ഐബോർഡിന്റെ പ്രവർത്തന സജ്ജീകരണങ്ങളൊക്കെ തന്നെ അവർ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്നത് ഒരു ഭാഗത്ത് മഴയും മറുഭാഗത്ത് പുഴയുടെ അടിയൊഴുക്കും തന്നെയാണ്. ഇന്നലെ ലോറി കണ്ടെത്തിയ ഭാഗത്ത് സ്കൂബ ഡൈവർമാർ ഇറങ്ങാൻ ശ്രമിച്ചുവെങ്കിലും ഇതുപോലുള്ള കനത്ത മഴയും ശക്തമായ അടിയൊഴുക്കും കാരണമാണ് കലങ്ങി മറിഞ്ഞൊഴുകുന്ന ഈ പുഴയിൽ ഇറങ്ങാൻ കഴിയാത്ത ഒരു പ്രതികൂല ഘടകമായി അത് പ്രവർത്തിച്ചത് പോലും.